വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കാസർഗോഡ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് വന്ന എന്തിനറിയോ? നമ്മളെന്ത് മീൻ പിടിക്കുന്നത്. നമ്മളിപ്പോൾ കാസർഗോഡ് എൻ്റെ സ്ഥലം ഇവിടെ ഉദുമ മുല്ലച്ചേരി. അപ്പോൾ ഈ ഭാഗത്തെ ആർക്ക് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം, മുല്ലച്ചേരിക്ക് മീൻ പിടിക്കാൻ ആശയുള്ള ആർക്ക് വരാം. ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് മീൻ പിടിക്കാം. ഓക്കെ, ഫാമിലി ആയിട്ട് വന്നിട്ട് മീൻ പിടിക്കുക, പുള്ളറെല്ലാം കൊണ്ടുവരാം, കാളോട്ടിട്ട് മീൻ പിടിക്കുക. ആ മീനിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം അവർക്കേക്ക്, കിലോൻ്റെ പ്രൈസ് അനുസരിച്ചിട്ട് കിലോൻ്റെ 300 റുപ്യ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. നല്ല മീൻ, മീൻ മഞ്ഞത്തണ്ണിയാക്കുക, കാച്ചാനെല്ലാം പറ്റിയത്. ഇത് നമ്മളെ കുളം, ഇത് കാണുന്ന കുളം. ഇവിടെ ഇപ്പോൾ 2 എണ്ണം പിടിക്കാൻ ഇതുണ്ട്. വേണമെങ്കിൽ ഞാൻ പിടിക്കുന്ന കാണിച്ചു തരാം. പിടിക്കുന്ന കാണിച്ചു തരാം. അത് ജസ്റ്റ് അത്ര ഉണ്ട്, 1 മിനിറ്റിനുള്ളിൽ പിടിക്കുക. ഓക്കെ, ഞാൻ പിടിക്കുന്ന കാണിച്ചു തരാം. ഓക്കെ, ആയിട്ടാ ഇതാ, ഇത് തന്നെ നമ്മുടെ തീറ്റ. സാധാ പെലറ്റ് കളത്തിലിട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മല്ല കുളത്തിലേക്ക് ഇടാം, കുളത്തിലിടാം. കുളത്തിലിട്ടാ ഇപ്പം അത് അടിച്ച് വീഴിച്ചിട്ട് കൊണ്ടുപോകും. എത്ര പെട്ടെന്ന് മീൻ കിട്ടുമെന്ന് അറിയോ? ഇത് ക്യാമറയിൽ വെള്ളത്തിലേക്കൊന്നും മനസ്സിലാവുന്നറിയില്ല, നോക്കാം. ഇവിടെല്ലടാ, ഇവിടെ ഞാനൊന്നിനെ കഷ്ടപ്പെട്ടിട്ട് വെച്ചിട്ടുണ്ട്. നീ ആട അങ്ങനെ ഇട്ട് ഇല്ല, ഇതെടുക്കാൻ ആൾ വരുന്നുണ്ട്. ഇവിടെ ഇവിടെ ഒന്നരപ്പാട് ഒരു തീറ്റ ഇട്ടിട്ട് പറ്റ മീൻ ഇളക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാളത്തിൽ കണിക്കാൻ ഓരോ കുട്ടക്കട്. ആ അതവിടെ കിട്ടി, ഇതാണ് കിട്ടി. ഇതാണ് ഇപ്പം അത്ര 1 മിനിറ്റിനുള്ളിൽ നമുക്ക് മീൻ കിട്ടിയില്ലേ? 1 മിനിറ്റും ആയിട്ട് വീഡിയോ തുടങ്ങിയിട്ടന്നെ ആകെ 1 മിനിറ്റാ. അപ്പോൾ അതാ ഇങ്ങനെ മീൻ പിടിക്കാൻ ആർക്കും താല്പര്യമുണ്ട്, ഫാമിലി ആയിട്ട് ചെറിയ പുള്ളറെല്ലാം കൊണ്ടുവന്നിട്ട് പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് മീൻ പിടിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കിലോ ബേസിന് കൊണ്ടുപോകാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളെ കാസർഗോഡുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഉദുമ മുല്ലച്ചേരി. ഓക്കെ, ഇവിടെ ആർക്കും ഫാമിലി ആയിട്ട് വന്നിട്ട് മീൻ പിടിച്ചിട്ട് മീൻ വേണം താല്പര്യമുള്ള ആൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇതിലൊരു കോണ്ടാക്ട് നമ്പർ കൊടുക്കും, ഇതിലിപ്പോൾ മിന്നി മിന്നി കാണുന്നില്ലേ, ആ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇത് മുല്ലച്ചേരി, മുല്ലച്ചേരി ഉദുമ നിങ്ങൾക്ക് കിലോന് 300 റുപ്യ വെച്ചിട്ട് എടുക്കാം. ആർക്ക് വേണമെങ്കിൽ വരാം, ഫാമിലി ആയിട്ട് തന്നെ വരാം. പുള്ളറെല്ലാം കൊണ്ട് വന്നിട്ട് എഴുതാം, ഇതുപോലെ ഇങ്ങനെ മീനിനെ പിടിക്കാൻ കാളോട്ടിട്ട് ഇരിക്കുക. അപ്പോൾ തന്നെ മീൻ പെട്ടെന്ന് കണിയും, മീൻ കണിയാ അതെടുത്തിട്ട് പോവാം. അതിൽ തീറ്റയില്ല, നേരെ നിന്നിട്ട് തീറ്റ നമ്മളെ സാധാ പെല്ലറ്റ് തന്നെ, ഇനി ഭക്ഷണമായിട്ട് കൊടുക്കുന്ന സാധനം തന്നെ. അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിലിട്ടെങ്കിൽ അപ്പം തന്നെ മീനും കിട്ടും. അപ്പോൾ ഈ മീൻ പിടിക്കാൻ ആശയുള്ള കുറേ പുള്ളോലും ഉണ്ടാകുന്നില്ല പുറയിൽ ഈ ചൊറയാക്കുന്നത്, അതിനെല്ലാം കൊണ്ട് ഇവിടെ വന്നാൽ മതി. എന്നിട്ട് മീൻ പിടിക്കുക, കിലോന് 300 റുപ്യ വെച്ചിട്ട് നിങ്ങൾ പിടിച്ച മീൻ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇറക്കിയാൽ കൊണ്ടുപോകാം. ഇപ്പം നമുക്ക് നമ്മൾ അത് തീറ്റി കൊണ്ട് പോകുന്നു, 300 കുറച്ച് പൊന്തിച്ചോ. ഈ ഭാഗത്തില്ല മീനെല്ലാം ഉള്ള അങ്ങോട്ട്ര അന്തവക്കുള്ള അതാ കണ്ടേ, ഇതാ മീൻ കണിഞ്ഞ്. ഇതാ ഇങ്ങനെ മീൻ അത്ര ഉണ്ട്, 1 മിനിറ്റ് വേണ്ട, ഒരു മീനിനെ പിടിക്കാൻ അത്ര ഉണ്ട്. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് മീനിനെ കണി. അല്ലാണ്ട് ഈ വെറുതെ ഈ പോയൻ്റെ അടുത്തെല്ലാം പോയിട്ട് കുറേ കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും പിടിക്കണ്ട. ഇവിടെ വന്നാൽ മതി. സ്ഥലം മുല്ലച്ചേരി. എല്ലാം നല്ല കിലോ ഉണ്ടാവും, ചിലത് 1/2 കിലോൻ്റെ ഉണ്ട്, പിന്നെ 1 കിലോൻ്റെത് കുറച്ച് കൂടുതലല്ലേ. 1 കിലോൻ്റെ അത്ര അളക്കിനതിലന്നെ. ഇങ്ങനത്തെ മീൻ നല്ല ആസാം വളയെന്ന് പറയും, നല്ല ഫ്രൈ ആക്കാനും മഞ്ഞത്തണ്ണിയാക്കാനും നല്ല മീൻ. ഫ്രൈ ആക്കാൻ ടോപ്പ്, ഞങ്ങൾ ഇവിടുന്ന് ചുട്ടിട്ട് തിന്നലുണ്ട്, ചുടാനും നല്ല ഉണ്ട്. എന്നാ കട്ടിമ്പിളായിരുന്നു എന്നാ അതിൻ്റെ കാൾ കൊടുക്കാൻ. അപ്പം അതായത് വലിയ സ്ഥലമുണ്ട് ഇവിടെ പഠിക്കേണ്ട, എല്ലാവർക്കും നേരം നിന്നിട്ട് ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല, നല്ല സൗകര്യമുണ്ട്. ആർക്ക് വേണമെങ്കിൽ വരാം, വന്നിട്ട് ഇവിടുന്ന് മീൻ പിടിക്കുക, വേണ്ടത്ര മീൻ പിടിക്കുക. എത്ര കിലോന്നാന്ന് ആ കിലോന് 300 റുപ്യ വെച്ചിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം. 5 കിലോ വേണം 5 കിലോ എടുക്കുക, 2 കിലോ 2 കിലോ എടുക്കുക, 1 കിലോ വേണം 1 കിലോ എടുക്കുക, 1/2 കിലോ വേണം 1/2 കിലോ വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വരാം, കാളും സെറ്റെല്ലാം ഇവിടെയുണ്ട്, എല്ലാം തരും. കാളോട്ടിട്ട് മീൻ പിടിക്കുക, കൊണ്ടുപോകാം. കുട്ടികളായിട്ടെല്ലാം വന്നു, പുള്ളറായിട്ടെല്ലാം വന്നു, പുള്ളായിട്ടെല്ലാം വന്നിട്ട് വിൽക്ക് പിടിക്കുക. ഞങ്ങളിപ്പോൾ ഇവിടെ ചെറിയ പുള്ളറെല്ലാം വന്നിട്ട് മീൻ പിടിക്കലുണ്ട്, പോലെ തന്നെ. എവിടെ ഇപ്പോൾ ഒന്നിനെ പിടിച്ചിട്ട് ബോൾഡാക്കാൻ ഇട്ടിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, ബാക്കിൽ കാട്. മീൻ്റെ ക്ലോസപ്പ് അല്ല, മീൻ്റെ ഗോൾ ഗേറ്റ് എടുക്കുന്നു. എന്തോ
ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് മീനാണ് ഇത്. ദാ ബാണങ്ങ ഒന്നുകൂടി കാണിച്ചു തരാം പിടിക്കുന്നത്. അതിലിട്ടുണ്ട്, അതിൽ പുറം മീൻ ഉണ്ട്. അല്ല അതെങ്ങനെ അടിയിലിട്ട് ഇപ്പോ ഇവിടെ ഇട്, ഇവിടെ ഇവിടെ ഇട്, അവിടെ സൈഡിലിട്. അതിട്ടാ മതി. അടുത്ത പിടിക്കുന്ന എത്ര ടൈം ആണെന്ന് നിങ്ങൾ നോക്കിയോ, കറക്റ്റ് വീഡിയോ മനസ്സിലാവും. അതെ, കാളം കഴിച്ചിട്ട് ഇട്ടിട്ട് എത്ര ടൈമിനുള്ള എത്ര പെട്ടെന്ന് മീൻ കിട്ടുന്നു നോക്കിയോ. പെർക്കാർക്കല്ല, ഫുള്ള് ഫാമിലി ആയിട്ടല്ല വന്നിട്ട് ഇടുന്ന എല്ലാ പാലും മീൻ പിടിക്കാം, ഒരു പ്രശ്നമില്ല. കുടിക്കാനുള്ള വെള്ളവും കാര്യമല്ല ഞങ്ങൾ തന്നോളാം, അപ്പം അടിക്കണ്ട, എല്ലാം ഉണ്ടാവും. അസ്പതിന് മജയായി, കുടിച്ചിട്ട് മജ കിട്ടി. ഇതിപ്പോൾ കാളൂട്ടില്ലേ, കാളൂട്ട് അതിലിടക്ക് തീറ്റ ഉണ്ടാ നോക്കിയാൽ മതി, തീറ്റ മാത്രം എടുത്തിട്ട് പോയാർന്ന്. ഇതിപ്പോൾ കാളൂട്ടിനെ നോക്കി, അതിൽ ടൈം നോക്കിയോ എത്ര പെട്ടെന്ന് മീൻ കുടിക്കുന്നത്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഷടപട ഷടപടായിരുന്നു. തീറ്റ പോയി, തീറ്റ എടുക്കുന്നത് വന്നിട്ട് വെച്ച് ഇറങ്ങണ കൊട്ടിയിട്ടെടുക്കുന്ന തീറ്റനെ. തീറ്റ കുറച്ചും കൂടി ഉള്ളിലേക്ക് ആക്കിയിട്ട് വെക്കടാ, അത് ടൈറ്റാക്ക്. ഭയങ്കര പാസ പാസല്ലേ, നല്ല പാണ്ട് ഫ്രൈ ആക്കാൻ ടോപ്പ്. ഒരു ദിവസം മസാല ആക്കിയിട്ട് വെച്ചാൽ നല്ലത്, രാത്രി മസാല ആക്കിയിട്ട് രാവിലെ ഇല്ലെങ്കിൽ ഉച്ചക്ക് മസാല അരിച്ചിട്ട് രാത്രിയത്തേക്ക് കാച്ചെങ്കിലേ പൊളിക്കും. നല്ല മുള്ളൊന്നുമില്ലാത്ത മീൻ, ഓവർ മുള്ളൊന്നുമില്ല, സാധാരണ എണ്ണാന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല കോയിൻ്റെ ടേസ്റ്റ്. ഒന്നുമില്ല, വേസ്റ്റ് ഒന്നും ഇട്ടിട്ട നല്ല ഇതിൻ്റെ എണ്ണ പെല്ലറ്റ് കൊടുത്തിട്ട് വളർത്തിയ മീനാണ്. ഓക്കെ, ഇതിപ്പോൾ രണ്ടാമത് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കണിയും, സമയം നോക്കിയാൽ മതി. അത്ര തന്നെ ഒരു മിനിറ്റിനുള്ളിൽ പിടിക്കാൻ പറ്റും. അല്ല, അത് ആ മീനുള്ള എല്ലാ സൈഡിലും തോന്നും. നീ വീണോണ്ടോ, നല്ല മജ്ജണ്ടോ, വീഡിയോ ഭയങ്കര മജ. കുറച്ച് മുകളിലോട്ടേ കേക്കിടാ, വല്ല മജാല് കൊത്തത് ആ കഴിഞ്ഞ്. ഇത് അത്ര തന്നെ, അല്ല എന്നെ പറക്കിട്ടിട്ട ചെറിയത് എടുത്തറി, ഡാമേജ് ആക്കണ്ട. ഇങ്ങനത്തെ ചെറുതിനെല്ലാം കിട്ടിയ ഞങ്ങൾ അത്തിക്ക് ഒഴിവാക്കും. ഞങ്ങൾ ഈ ബെൽദിനെ പിടിക്കാറുള്ളൂ, ചെറുത് ചെറിയ ചുട്ടാപ്പി പോലത്തെ കുറേ എണ്ണ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വേണ്ട, അതിനെ ഞങ്ങൾ വീണ്ടും പോറ്റാനായിട്ട് ഇടും. അതിലെണ്ണ വളർന്ന് വലുതാട്ട്. അപ്പോൾ ബാക്കിയുള്ള തീറ്റിടാണ്ട് അതിടാം നമുക്ക് ഒന്നർപ്പാടെ. അപ്പോൾ സ്ഥലം അറിയാത്ത ആൾക്കല്ല, അതാ ബീനി നമ്പർ ഇതിടെ എഴുതി കാണിക്കാം, ബ്ലിങ് ബ്ലിങ് ആക്കിയിട്ട് കാണുന്നില്ലേ. ആ ഈ നമ്പർ, ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ലൊക്കേഷൻ ഉദുമ മുല്ലച്ചേരി. നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ലൊക്കേഷൻ പറഞ്ഞുതരാം. വാട്സപ്പ് ഉണ്ട്, അതിലേക്ക് ലൊക്കേഷൻ ഇട്ടുതരാം, ആ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി. കാസർഗോഡ് ജില്ലയിലെ എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. കൃഷി മറ്റേ ലൈസൻസ് എല്ലാം ഉണ്ട് ഞങ്ങൾക്കോ, വെറുതെയിൽ തുക്കിടാല്ല ഞങ്ങൾ ഇവിടുത്തെ നമ്മളെ ലൈസൻസ്. അസ്പോ ആ അതോടെ കാര്യമായ ലൈസൻസ് എല്ലാം ഉണ്ട് നമുക്ക്. അതിട്ടോ നീ, അതിലിട്ടോ തീറ്റ ഇട്ട് എടുത്തിട്ടുണ്ട്. തീറ്റിട്ടിട്ടല്ലോ, തീറ്റ ഇട്ടിട്ട് മീനെ കാത്തിക്കുന്ന ആൾക്കാർ ഇടക്കിടക്ക് ഇങ്ങനെ ഫ്ലോപ്പ് എല്ലാവും വേണ്ട. ഇത് വന്നിട്ട് പുളുക്കു പുളുക്കുവാക്കിട്ട് പോകുന്നുണ്ടല്ലോ. വന്നു ഒന്നാകിട്ടാ, അതാടെന്നെ വന്ന് തല്ലാക്കി തിന്നുടാ. ഇട് ഒന്നാകിട്ട, അമ്മൂലൊക്കെ ഇട്. അപ്പൊ മറ്റേ ആട്ടിനെ വിളിക്കുന്ന നല്ല വിളിക്കുന്നുണ്ട്. ഫോണ് വെള്ളത്തിലാണല്ലോ, കാക്ക് വള്ളി ഇട്ട് താത്ത വേടെല്ലാം കണ്ട ഉള്ള മീൻ ഇങ്ങനെ കുളുകുളാക്കുന്നു. എന്താക്കിയില്ലടാ, കൈന വള്ളത്തിന് കുത്തിയില്ലടാ. നീ ഞാൻ പായിപ്പിക്കല്ല, വെന്തുന്നിട്ട് ഇങ്ങനത്തെ ഒരു വൈബ് വേണമെന്നുള്ള ആൾക്കാർക്ക് ഇത് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. ഇവിടെ നമ്പർ പാസ് എവിടെ ഉണ്ടാവും നമ്പർ?
നിന്റെ തലന്റെ മീത്ത ഉണ്ട്, തലന്റെ മീത്ത കാണിച്ചു. അവന്റെ തലന്റെ മീത്ത കണ്ട ഈ നമ്പർ, തലന്റെ മീത്ത കാണുന്ന ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ജോന്റെ നമ്പർ തരാം. രണ്ട് വെള്ളച്ചിണ്ട്, ബാക്കി എല്ലാം കറുപ്പ് ചീട്ട. രണ്ടെണ്ണം, ഒരു ചെറുതും ഒരു വലുതും. ഒരു ചെറുതും ഒരു വലുതും ഉണ്ടാവും വെള്ള. അതാ ജോൻ അറബികളെ പോലെ എന്താ ഇങ്ങനെ കിടന്നിട്ട് വേണം മീൻ പിടിക്കാൻ. എന്നിട്ട് പക്ഷേ മീൻ പിടിക്കാൻ വരുന്നുള്ളടത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് മീൻ കണി, അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ഇവിടെ അരമണിക്കൂറിൽ നിങ്ങൾക്ക് ആളോട് നിങ്ങൾക്ക് അരമണിക്കൂറിലേക്ക് ഒരു 5 കിലോ മണം കൊണ്ടുപോകാം. ഒരു മിനിറ്റേക്ക് ഒരു മീൻ വെച്ചിട്ട് കണക്കൂട്ടി കിട്ടുന്നു. റിലാക്കുന്ന സെറ്റപ്പ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് കൊടുക്കില്ല. കുറച്ച് നോക്കട്ടെ, നിങ്ങളെ വന്നിട്ട് ഞങ്ങളുടെ സഭ വിജയിപ്പിച്ചെങ്കിൽ നമ്മളിവിടെ ചുടുന്ന സെറ്റപ്പ് ആക്കിത്തരാം, ബാണം കോഴി ചുടുന്ന സെറ്റപ്പ് ആക്കിത്തരാം, എല്ലാം ആക്കിത്തരാം. എല്ലാം നിങ്ങളേലുള്ളത്. കുളിക്കാനുള്ള സെറ്റപ്പ് ബാക്കിലുണ്ട്, പിന്നെ ബാത്റൂം ഉണ്ട്, വേണം ബാത്റൂമിലേക്ക് കുളിക്കാം. മുല്ലച്ചേരി ഡാം ഉണ്ട്. ഓ സോറി, അത് മറന്നു പോയട്ടോ. ഡാം എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ഇംഗ്ലീഷ് കഴിവിടും. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ മീൻ പിടിക്കല്. ആ ഒന്ന് വേണം, ഇതുപോലെ ഇരുന്നിട്ട് ഇല്ലെങ്കിടെ നിന്നിട്ട് മീൻ പിടിക്കാൻ ആശയുള്ള ആളെല്ലാം നേരെ വന്നു ആ പറഞ്ഞ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ആക്കിയാൽ മതി. ലൊക്കേഷൻ ഇട്ട് തരും, ഉദുമ മുല്ലച്ചേരി. ഓക്കെ, ആർക്ക് വേണം വന്നിട്ട് പിടിക്കുക. ഫോൺ വിളിക്കണം, വരുന്നതിന് മുമ്പ് ഫോൺ വിളിച്ചിട്ട് തന്നെ വന്നത്, കാരണം നമ്മൾ ഉണ്ടാവും. ഇപ്പം ഇല്ലാണ്ട് നിൽക്കില്ല. ഓക്കെ, എങ്ങനെ ഇട്ട ഏത് മൂല കിട്ടെങ്കിൽ ഇത് മീൻ കിട്ടും. നിങ്ങൾക്ക് എത്ര കിലോ വേണം കൊണ്ടുപോയിരുന്നു? അൺലിമിറ്റഡ് ആണ്. മീൻ തീർന്നാൽ വരെ ഞങ്ങൾ അതിൽ ഉണ്ടിട്ട് ഇടും, പഠിക്കണ്ട. ഞങ്ങളൊരു മീൻ വേറെ കുളത്തിലുണ്ട്. ആ കുറച്ച് കുറക്കാം, ഒന്ന് മതി. മയ വരുന്നുണ്ട്, സോറി. അതപ്പുറത്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ ഉമ്മ മയ വരുന്നുണ്ട് എന്ന് ഇൻഫർമേഷൻ തന്നെ. ഇപ്പം മയ പെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ ആർക്ക് വേണമെങ്കിൽ വരാം ഇങ്ങോട്ടേക്ക്. മീൻ പിടിക്കാൻ ആശയുള്ളത് ഫാമിലി ആയിട്ട് വന്നോ, പുള്ളറേയും കൂട്ടിയിട്ട് വന്നോ, ചെറിയ പുള്ളറെ കൂട്ടിയിട്ട് വന്നോ, നിങ്ങൾക്ക് ഇടന്നിട്ട് മീൻ പിടിക്കാം. മീൻ പിടിക്കുക, തൂക്കിയിട്ട് കൊണ്ടുപോവാം, നല്ല കറി വെക്കുന്ന മീൻ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ സീ യു. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ഉള്ള ബട്ടു എന്ത് വേണം കിട്ടും കമൻറ്റ് വന്നിട്ട്. ഓക്കെ, ബെല്ലേക്ക് ചവിട്ടി പൊട്ടിക്കുന്നല്ലേ അവർക്ക്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അത് ബാക്കിൽ ലൈൻ ഉണ്ടോ? ലൈനുള്ള റാ പോലെ പോയിട്ടുണ്ട്.